വെൽക്കം ടു സിനിമ മോഡ്. അടുത്ത കിടിലൻ റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയേക്കുന്നത് ബിഗ് ബി ആയിട്ടാണ്. നമ്മുടെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ബിഗ് ബി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാല് സീന് കണ്ടു. ഇതിപ്പോ അഞ്ചാമത്തെ സീനുമായിട്ടാണ് ഞാൻ എത്തിയേക്കുന്നത്. നമ്മുടെ സ്വന്തം മമ്മൂക്ക നായകനായിട്ട് മലയാള സിനിമയിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു സിനിമ, ഒരു ചേഞ്ച് കൊണ്ടുവന്ന ഒരു സിനിമ തന്നെ പറയാം. അമൽ നീരദിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ സിനിമയായിരുന്നു. കുറേ വ്യത്യസ്ത കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു, അതിൻ്റെ ആ ഒരു മേക്കിങ്ങിൻ്റെ ആണെങ്കിലും ഡയലോഗ് ഡെലിവറിൻ്റെ ആണെങ്കിലും എല്ലാ തരത്തിലും മൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ വാക്കിംഗ് സ്റ്റൈല് എല്ലാം നമുക്ക് ഡിഫറൻസ് ആയിട്ടുള്ളൊരു സിനിമയാണ്. കഴിഞ്ഞ ഒരു വീഡിയോകളിലൊക്കെ സീനുകളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ വിചാരിച്ചത് ബിഗ് ബി എന്ന് പറഞ്ഞ ഒരു മാസ് മാത്രമാണ്, പക്ഷെ അല്ല, കോമഡിയും കൂടിയുള്ള സിനിമയായിരുന്നു ബിഗ് ബി എന്ന് നമുക്ക് കുറച്ച് മുമ്പത്തെ സീനുകളിലൊക്കെ മനസ്സിലായതാണ്. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് സീനിൽ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിലാൽ ജോൺ കുരിശിങ്കൽ, നമ്മുടെ മമ്മൂക്കയുടെ ക്യാരക്ടർ, അമ്മ ആര് കൊന്നു എന്ന് അന്വേഷിക്കുവാണ്. അതിന് സപ്പോർട്ടായിട്ട് രണ്ട് ബ്രദേഴ്സ് കൂടെ ഉണ്ട്. അപ്പൊ അവര് പോയി ഒരു സ്ഥലത്ത് അന്വേഷിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു സ്ഥലത്ത് തല്ല് നടക്കുന്നത്, ഫൈറ്റാണ്, ചെറിയൊരു ഫൈറ്റ്. അങ്ങനെ അവർക്കൊരു ക്ലൂ കിട്ടി, അമ്മ ആരാണ് കൊന്നതെന്നുള്ള ഇതിൽ ജാഫർ ഇടുക്കി പറഞ്ഞൊരു ക്ലൂ കിട്ടി. അതിനുശേഷം അവര് അതിന് അയാളെ അന്വേഷിച്ചിട്ട് പോവാണ്. അതാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കാണാട്ടോ. ഒന്ന് വലയേട്ടാ ചുള്ളിക്ക് വഴിയൊന്നും പോകണ്ടാ, ആ റൂട്ടൊന്ന് മാറ്റി പിടിച്ചു.
രണ്ടു ദിവസം നിന്റെ പഴയ ലൈനില്ലേ, അവളുടെ കല്യാണ എന്ത് ഭായ്? അത് നമ്മുടെ പഴയ സ്റ്റോക്കാ, അതൊക്കെ വിട്ടിട്ട് നാളെ എത്രയായി? രണ്ട് പിള്ളേരായില്ലേ, ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. ഞാൻ മുരുകന്റെ കൂടെ ഇറങ്ങിപ്പോന്നതാ. അയ്യോ, രണ്ടു ദിവസം കഴിഞ്ഞ ഈ കൊച്ചിന്റെ കല്യാണോ? ടീച്ചറിൽ നിന്ന് വെച്ച് കണ്ട പെണ്ണുങ്ങളെ ഒന്നും വിളിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റില്ല. ഞാൻ കണ്ട പെണ്ണൊന്നുമല്ല, നല്ല ഒന്നാം തരം തറവാട്ടുകാരിയാ. മുരുക, ഇവിടെ ഈ നിമിഷം ഇവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടണം. നാളെ മറ്റന്നാൾ നിന്റെ കല്യാണം, അതിന് ബോധമില്ലെന്ന് മനസ്സിലായി. നീ ഇവിടെ അങ്ങനെ ആയാലോ. പിന്നെ ഞാൻ പോയി എവിടെ നിന്ന് കിട്ടിയതിന്? ദൈവമേ, ഇതേ ഒരു സാധനം കുടിച്ചത് കൂടിയാവോ? ടോമിച്ചായ സ്ഥലത്തെ പ്രധാന പാമ്പ, ഈ റിമീടപ്പന. ഓഹോ, അപ്പൊ ഇവളാണല്ലേ റിമി ടോമി. നിനക്ക് മടിയുണ്ടെങ്കിൽ നിന്റെ കൂടെ വന്നില്ലേ മുരുകന്, കിരുകന, അവനീടെ നിന്നോടാ വന്ന്. വരുമ്പോ കയ്യില് ലേച്ച ചാറ് ഉണ്ടെങ്കിൽ കൊടുത്തായി. നീ മതി, ഒരിക്കൽ മുണ്ടെടുക്കണം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുണ്ടുടിപ്പിക്ക എം എൽ എ മാരെ പറഞ്ഞേക്കോ. അല്ല, ഞാനിപ്പൊ എന്തിനാ ഇവിടെ വന്നത്? അച്ചാറിന്റെ കാര്യം പറഞ്ഞു. മുരുകൻ ഇറക്കി വിടറേ പള്ളുരുത്തി മലയെ പരാമോനെ പിടിയുള്ളവനെ ഈ ടോമി പാളയക്കാരൻ. അവിടെ കിടന്ന് കുറച്ചിട്ട് ഒരു കാര്യമില്ല, ഞാൻ എനിക്ക് തോന്നുന്നു അവന്റെ കൂടെ ജീവിക്കും. ജീവിച്ചോടി, ജീവിച്ചോ, മരണം വരെ നീ ജീവിച്ചോ. താഴെ വെച്ച ചെറിയ ചെറിയ മുമ്പരിക്കും, തലയിൽ വെച്ച ചെറിയ ചെറിയ പേനയിരിക്കും. അവരെ നീ എന്നെ കൊണ്ടു നടന്നത്? നിന്റെ പാവ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു കല്യാണം കഴിക്കാതിരിക്കുന്നത് എന്താണെന്ന് അറിയോ? നിന്റെ അമ്മ പോലെ വേറൊരു പിശാശി കുടുംബത്ത് വരണ്ടെന്ന് വിചാരിച്ചിട്ടാ. കർത്താവ് പറഞ്ഞിട്ടില്ലേ വലതുകരം ചെയ്യുന്നത് എന്താണെന്ന് ഇടതുകരം അറിയാതിരിക്കട്ടെ എന്ന്? അച്ചാറിന് നീ ലേശം കൊടുത്തേക്കിനി. എനിക്കതല്ല പ്രശ്നം, ഈ മുണ്ടോ പറ്റില്ലല്ലോ കർത്താവേ. ആഴ്ചയിൽ ഒരിക്കൽ മുണ്ടെടുക്കണമെന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. പാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ടോ ഒറ്റക്കരാസിക്കാൻ പറ്റില്ല എന്റെ ദൈവമേ. ഇന്നസെന്റിന്റെ ഒരു ക്യാരക്ടർ അല്ലേ, ഇത്ര വലിയൊരു പ്രഗത്ഭനായ നടനാണ് നമുക്ക് കുറച്ചുകാലം മുമ്പ് നമ്മളെ വിട്ടു പോയത്. എന്തോ ഒരു അഭിനയം അല്ലേ, ഇങ്ങനെ കള്ളുടിയനായിട്ടൊക്കെ അഭിനയിക്കുന്നവർ എന്താ രസം അത് കാണാൻ. അവർ പറയുന്ന ഓരോ കാര്യങ്ങളും, അത് എനിക്ക് ഏറ്റവും അതിശയായി തോന്നിയത് മമ്മൂക്കൊക്കെ എങ്ങനെ ഇങ്ങനെ സീരിയസ് ആയിട്ട് കോമഡി പറയാൻ പറ്റുന്ന. ഫസ്റ്റ് തന്നെ പള്ളിപ്പെരുന്നാളിന് വാങ്ങിച്ചു തരാം, തോക്ക് വെച്ചപ്പോഴത്തേക്ക് പള്ളിപ്പെരുന്നാളിന് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഫൈറ്റ് ഉണ്ടാകുന്നതിൻ്റെ അവിടെ ഇവൻ്റെ അപ്പനാണെന്ന് പറയുന്നത്. അതൊക്കെ പറയുന്നതൊക്കെ സീരിയസ് ആയിട്ടാണ്, പക്ഷെ അത് പറയുന്നതൊക്കെ കോമഡിയാ. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതാണല്ലോ അല്ലേ മമ്മൂക്ക. പിന്നെ നമ്മുടെ തുടക്കത്തിൽ കണ്ടത് അതുപോലെ അവനെ ആരാണോ ഒരു ക്ലൂ കിട്ടിയ ഒരു ചങ്ങായിനെ അന്വേഷിച്ചു പോകുന്നതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ പറയുന്നു. അത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ഫൈറ്റ്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എന്താ ഭയങ്കര ആക്ഷൻസ് ആയിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് വന്ന് അങ്ങനെ തല്ലൊന്നുമില്ല, മമ്മൂക്ക തന്നെ ഒരു തകർക്കുന്ന ഒരു ഫൈറ്റാണ്. വലിയൊരു ഫൈറ്റ് അല്ലെങ്കിലും ഒരു ഒന്നൊന്നര മമ്മൂക്ക ചെയ്യുന്നത് ഒരു ഒന്നൊന്നര
ഫൈറ്റാ. കാരണം ഓപ്പോസിറ്റ് തല്ലാനുള്ള അവസരമൊന്നുമില്ല, നമ്മളതിനെ തല്ലി തീർക്കുന്നുള്ള ഒരു ലെവലിലുള്ള ഒരു ഫൈറ്റാണ്. ആ ഫൈറ്റിൻ്റെ ആ ഒരു ഷോട്ടുകളും കാര്യങ്ങളും ആ ഒരു മുഖത്തുണ്ടായിരുന്ന ആ ഭാവം, അതുപോലെ ആ ഒരു ക്യാമറേൻ്റെ ആ ഓരോ ഭാഗത്തു നിന്ന് കാണിച്ചതൊക്കെ നല്ല രസമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫൈറ്റ് നമുക്ക് അത്രയും ഒരു കുറച്ച് നേരം കൊണ്ട് തീർന്നു പോയെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു രീതിയിൽ ഒരു മികച്ചൊരു ഫൈറ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന കോമഡി, മുരുകൻ എന്ന് പറഞ്ഞ ബാലയുടെ ക്യാരക്ടർ, മമത, അവരെണ്ടുപേരും ഇഷ്ടപ്പെടുന്നവർ, അവരെണ്ടുപേരും ഒന്നിച്ച് വിളിച്ചോടി വരുന്നു. അപ്പോഴും മമ്മൂക്ക പറയുന്ന കോമഡി, സീരിയസ് ആയിട്ട് പറയുന്ന പല കോമഡികളും നമുക്ക് വല്ലാതെ ചിരി വരും. പക്ഷെ അത് പറയുന്നതൊക്കെ സീരിയസ് ആയിട്ടാണ്. അതുപോലെ ആ വീടിൻ്റെ ഉള്ളിൽ നിന്നുള്ള അവരുടെ ആ ഒരു ഭാഗത്തിലുള്ള ആ ഒരു ക്യാമറേൻ്റെ ഒരു ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ ഷെയ്ഡുകളൊക്കെ അവരുടെ മുഖത്തേക്ക് തന്നെ വരുന്നുണ്ട്. കാരണം ആ ജനലിൻ്റെ ഷെയ്ഡ്, എല്ലാ ഷെയ്ഡുകളും ഇപ്പം നമ്മളൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷെയ്ഡ് കാണുമല്ലോ, അതുപോലെ തന്നെ എല്ലാ ഷെയ്ഡുകളും ആ ജനലിൻ്റെ ഷെയ്ഡ് മമ്മൂക്കയുടെ മുഖത്ത് വരുന്നുണ്ട്. അതുപോലെ കണ്ണ് അത്രയും തെളിഞ്ഞ് കാണുന്നില്ല, കാരണം ആ ഒരു നിഴലിൻ്റെ ആ ഒരു ഇതുകൊണ്ടും ആ ലൈറ്റിങ്ങിൻ്റെ ഇതുകൊണ്ടും കാണുന്നില്ല. അതുപോലെ നാച്ചുറലായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു വീട്ടിലിരുന്ന് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുക, ആ രീതിയിലൊക്കെ ലൈറ്റിങ്ങിൻ്റെയും ഷെയ്ഡിൻ്റെയൊക്കെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ് നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ എൻട്രി. കിടിലൊരു സീൻ തന്നെ ഭയങ്കരമായിട്ട് കോമഡി ആയിട്ടുള്ള ഒരു സീൻ തന്നെ. ആ പക്ഷെ ഞാൻ ഫൈറ്റ് സീനിൽ ഞാൻ പറയാൻ വിട്ടുപോയി നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഡയലോഗ്, കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ബിലാൽ പഴയ ബിലാൽ തന്നെയാണ് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ്, അത് അത്രയും മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. മമ്മൂക്ക എത്ര കിടിലൻ ഡയലോഗ് ഉണ്ടെങ്കിലും ആ കൂട്ടത്തിൽ ഏറ്റവും മികച്ച ഒരു ഡയലോഗ് തന്നെയാണ് കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ബിലാൽ പഴയ ബിലാൽ തന്നെ എന്ന് പറയുന്ന ആ ഡയലോഗ്. അതുപോലെ ആ ഒരു അനിയൻ നിൽക്കുന്ന ആ ഒരു സ്റ്റെപ്പ് കാണിക്കുന്നില്ല, ആ ഒരു അവരുടെ ആ ഒരു ബിഗ് ബിയിൽ അവരുടെ ആ വീട് എന്ന് പറയുന്നതും വലിയൊരിതാണ്. കാരണം നമ്മളിപ്പോഴും കൊച്ചി പോയി കഴിഞ്ഞാൽ വീട് ആ വീട് കാണാൻ പോകുന്ന ആൾക്കാർ കൂടുതലും ഉണ്ട്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ഇപ്പോഴും ഉണ്ട്. ആ ഒരു വീട് ഹൈലൈറ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നസെൻ്റ് ക്യാരക്ടർ വരുന്നത് ഭയങ്കര കോമഡി തന്നെ എന്ന് പറയാം. എന്നിട്ടും നമുക്ക് ചിരിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ആ ഒരു മസിൽ പിടുത്തുള്ള ഒരു ചിരിയില്ലേ, അതൊക്കെ മികച്ചതായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞൊരു മഹാനടൻ, നമ്മളെ വിട്ടുപോയി മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന ഒരു നടനായിരുന്നു. അപ്പോൾ പിന്നെ എന്താ പറയുക, എല്ലാം കൊണ്ടും വെറൈറ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സീന്. കാരണം ഫൈറ്റ്, ചെറിയൊരു ഫൈറ്റ്, പിന്നെ ഒരു കോമഡി ആയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഒരു കോമഡി ആയിട്ടുള്ള ഒരു സീന് എല്ലാം മിക്സ് ചെയ്തിട്ട് അതിൽ ഇതിൽ പ്രത്യേകമായിട്ട് എനിക്ക് പറയാം ഒരു ക്യാമറേൻ്റെ മൂവ്മെൻറ്റ്സ്, അതുപോലെ ഫൈറ്റ്, ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം അല്ല, കോമഡി ആയിട്ടുള്ള കാര്യങ്ങളും സീരിയസ് ആയിട്ട് പറയാനുള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ അത് അഭിനയത്തിനെ അംഗീകരിച്ച് കൊട്ടേ പറ്റുള്ളൂ. അത്രയും മികച്ചതായിട്ട് നമുക്കത് ചെയ്തതുകൊണ്ടാണ് ഈ സിനിമയെ നന്നായത്. എല്ലാ ഭാഗങ്ങളാണെങ്കിലും സിനിമ ടോട്ടലാണെങ്കിലും നമുക്കൊരു വിപ്ലവം സൃഷ്ടിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആകാൻ പറ്റിയത് അതുകൊണ്ട് തന്നെയാണ് അമൽ നീരദിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ പിന്നെ ഇത്രയൊക്കെയാണ് ഈ സീനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടിയുള്ളത്. അടുത്ത സീനുമായിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ പിന്നെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വെയിറ്റ് ചെയ്യണം അടുത്ത സീനായിട്ട്. അപ്പോൾ പിന്നെ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ, അടുത്ത സീനുമായിട്ട് പെട്ടെന്ന് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.